പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ പൂർണ്ണ നഗ്നരായി കുളിക്കുന്നവരാണ്. നഗ്നരായി കുളിക്കുന്നവർക്ക് വരാൻ പോകുന്ന 5 അപകടങ്ങൾ, നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടും നമുക്കുണ്ടാകുന്ന വലിയ വലിയ പ്രയാസങ്ങൾ, ഇത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ പല രോഗത്തിനും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും, നമ്മുടെ പ്രയാസങ്ങൾ മാറില്ല. പല പൈശാചികമായ വിഷമങ്ങൾ ഉണ്ടാകാനും ഈ ഒരു ശൈലി കാരണമാകും. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന 5 അപകടങ്ങൾ ഏതൊക്കെയാണ്, അത്തരം അപകടങ്ങൾ സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഓതാനുള്ള ആയത്ത് എന്താണ്, വചനങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അൽഫായിസീന ബിറള്ളാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ, പല കാര്യങ്ങളും പല മുറാദുകളും പ്രത്യേകം ദുആയിൽ ചേർക്കണമെന്ന് പറഞ്ഞവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ ക്ലാസ് മജ്ലിസൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന പഠിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ബറക്കത്ത് നിറച്ചു നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ എല്ലാം അല്ലാഹു നീക്കി ഫറഹ് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മൗഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മൾ നഗ്നരായി കുളിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന 5 അപകടങ്ങൾ, അതിൻ്റെ ദൂഷ്യങ്ങളെ കുറിച്ചാണ്. ഹമ്മാമ് കുളിപ്പുര, നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർഫുള്ളായി ഉപയോഗിക്കേണ്ട, യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കുളിപ്പുര, ഹമ്മാമ്, നമ്മളുടെ ബാത്റൂം എന്ന് പറയുന്നത്. ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹിയുടെ പ്രൈവറ്റ് വീടാണ്, റൂമാണ് ഹമ്മാമ്. നമ്മുടെ വീട്ടിലാണ്, നമ്മൾ പണിതതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുളിപ്പുരയിൽ കൃത്യമായ സൂക്ഷ്മത, ശ്രദ്ധ നമുക്ക് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ പണി ഉറപ്പാണ്. കാരണം ഇന്ന ഇബ്ലീസ ലമ്മാ നസലയിലറള്ള് അബൂ ഉമാമ റളിയല്ലാഹു തആല അനു കൊണ്ടുവരുന്ന ഹദീസിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇബ്ലീസിനെ സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കിയ വേളയിൽ അള്ളാഹുവിനോട് ഇബ്ലീസ് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം, അല്ലാഹു മജ്അലി ബൈതാന, അള്ളാഹുവേ നീ എനിക്കൊരു വീട്, താമസിക്കാൻ ഒരു പാർപ്പിടം, ഒരു ഇടം സൗകര്യം ചെയ്തു തരണം, എൻ്റെ പ്രൈവറ്റ് വീടായിട്ട് ഒരു സ്ഥലം നീ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ കാല അള്ളാഹു പറഞ്ഞത് അൽ ഹമ്മാമു, കുളിപ്പുരകളാണ്. മനുഷ്യർ അവരുടെ ശരീരത്തിൻ്റെ അഴുക്കുകൾ നീക്കിക്കളയുന്ന സ്ഥലമുണ്ടല്ലോ, ഹമ്മാമ്, കുളിപ്പുര, ബാത്റൂം, അത് നിൻ്റെ വീടാകുന്നു, അള്ളാഹു അനുവദിച്ചു കൊടുത്താണ്. അതുകൊണ്ട് തന്നെ അൻ വലിയ കേമനായിട്ട് എപ്പോഴും പാർക്കുന്ന ഇടം, ഇബ്ലീസ് എപ്പോഴും നിത്യവാസിയായി ഉണ്ടാകുന്ന ഇടമാണ് നമ്മുടെ ഹമ്മാമ്, കുളിപ്പുര, ബാത്റൂം. അതുകൊണ്ട് തന്നെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടെയാണ് നമ്മൾ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ. അവിടെയും നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴും കൃത്യമായ ഇസ്ലാം പറഞ്ഞ, ദീൻ പറഞ്ഞ ആദാബുകൾ, മര്യാദകൾ പാലിക്കണം. പാലിച്ചില്ലെങ്കിൽ 8 പണി ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കളുണ്ടല്ലോ, നിക്കറുകൾ ചൊല്ലാൻ പാകമാകാത്ത മക്കൾ, അല്ലെങ്കിൽ നിക്കറുകൾ ചൊല്ലാൻ അവർക്കറിയാം മറന്നു പോകുന്ന ഒരവസ്ഥയാണ്, ശ്രദ്ധിക്കാതെ പോകും, അവരെ ഉണർത്തി കൊടുക്കുക. അല്ലെങ്കിൽ നിക്കറ് ചൊല്ലാൻ പറ്റാത്ത, പാകമാവാത്ത കുട്ടികൾ അവരുടെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര്, അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ കൃത്യമായി നിക്കറുകളൊക്കെ ചൊല്ലിച്ചിട്ടാണ് അവരെ അകത്തേക്ക് കയറ്റിവിടാൻ പാടുള്ളൂ. അവർ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ വെച്ച് തന്നെ കയറണമെന്ന് പറയണം. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ മാത്രമല്ല, നമ്മൾ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കേവലം ബാത്റൂം മാത്രമേ ഉള്ളൂ, എന്നാൽ അവിടെ പോലും പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ വെച്ച് അല്ലാഹുമ്മീനി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിത്തി എന്ന് പറയാൻ കഴിയുന്നവരൊക്കെ പറയണം. പറയാൻ കഴിയാത്ത കുഞ്ഞുമക്കൾക്ക് വേണ്ടി വീട്ടിലുള്ള മുതിർന്നവർ പറഞ്ഞിട്ട് വേണം അത് അവരെ അതിലേക്ക് പ്രവേശിപ്പിക്കാൻ. ഇത് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല വകവച്ച് കൊടുത്ത ഇബ്ലീസിൻ്റെ നമ്മുടെ വീട്ടിനകത്തെ വീടാണ് ഹമ്മാമ്, കുളിപ്പുര. അതുകൊണ്ട് തന്നെ കുളിപ്പുരയുടെ അകത്ത് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് കുളിക്കുന്നു, നമ്മുടെ സൗകര്യത്തിന് യൂസ് ചെയ്യുന്നു, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതിനകത്തൊക്കെ വലിയ പൈശാചികമായ പ്രയാസങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ ചില അൻവാർ ഫജറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഒരു ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ട്. എന്താ, ചില സമയങ്ങളിൽ കുളിച്ചാൽ ശാരീരികമായിട്ട് തന്നെ വലിയ പ്രയാസങ്ങൾ, രോഗങ്ങൾ, വിട്ടുമാറാത്ത ചില ശരീരവേദനകൾ, വിഷമങ്ങളെല്ലാം നിലനിൽക്കാൻ ചില സമയങ്ങളിൽ കുളിച്ചാൽ കാരണമാകും. രണ്ട് സമയങ്ങൾ പ്രധാനപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്,
ഖുബൈലുൽ മഗ്‌രിബാണ്. മഗ്‌രിബ് വാങ്ങുകൊടുക്കുന്നതിന് തൊട്ടുമുള്ള നേരം മോന്തിയായ നേരമെന്ന് കാരണവന്മാർ പറയും. ഏകദേശം മഗ്‌രിബ് വാങ്ങിനോട് അടുക്കുന്ന നേരത്ത് കുളിപ്പുരയിൽ കയറി കുളിക്കുക എന്ന് പറയുന്നത് പൈശാചികമായ പല പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് അയിമ്മത്ത് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈനൽ മഗ്‌രിബ് വൽ ഇശ, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള നേരം, ആ നേരത്ത് കുളിക്കുക എന്ന് പറയുന്ന പൈശാചികമായ പല പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ ഈ രണ്ട് നേരത്ത് കുളിച്ചാൽ മുട്ടൻ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇനി ഡീപ്പായിട്ട് വിശദീകരിക്കുന്നില്ല. ഇന്ന് നമ്മൾ കൂടുതൽ അണ്ടർലൈൻ ചെയ്യുന്ന ടോപ്പിക് എന്താ? കുളിപ്പുരയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവസ്ത്രരായി, അതായത് നഗ്നരായി കുളിച്ചാൽ ഭൂരിഭാഗം, പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, കഴിഞ്ഞ നമ്മുടെ ക്ലാസ് കേട്ടതിന് ശേഷം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഉസ്താദെ ഈ നഗ്നരായി കുളിച്ചാൽ പൈശാചികമായ പ്രയാസങ്ങൾ വലുതുണ്ടാവുമോ, വിഷമങ്ങൾ ഉണ്ടാകും? ഒരുപാട് പേര് ചോദിച്ചു. അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് എളുപ്പം വിചാരിച്ചിട്ട് അവർ നഗ്നരായി വിവസ്ത്രരായി കുളിക്കുന്ന ഒരു ശൈലി. നമ്മുടെ പഴയകാലത്തൊക്കെ നമ്മുടെ ഉമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാര് കുളിക്കുന്ന നേരത്ത് കുളിക്കുമ്പോൾ ധരിക്കുന്ന ഒരു മാന്യമായ വസ്ത്രമുണ്ട്, നമുക്കറിയാലോ. ആ ഒരു ശൈലി പോലും ഉപയോഗിക്കാതെ പൂർണ്ണ നഗ്നമായിട്ട് കുളിക്കുക, അത് ഹറാമാണ്, കുറ്റം കിട്ടുന്ന അമലാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പൈശാചികമായ പല പ്രയാസങ്ങൾ, പിശാജ് സ്വാധീനിക്കും അവരെ, പിശാജ് വലിയ സ്വാധീനിക്കും. അത് ആണായാലും പെണ്ണായാലും സ്വാധീനിക്കും. ഇനി പെണ്ണുങ്ങൾക്ക് മാത്രം, അത് പിന്നെ സഹോദരിമാർക്ക് മാത്രമാണ്, ആണുങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, പൂർണ്ണ നഗ്നരായി കുളിക്കുക എന്ന് പറയുന്നത് നല്ല സ്വഭാവമല്ല. ആ ഒരു ശൈലി നമ്മൾ മാറ്റണം. സഹോദരന്മാരാണെങ്കിലും അത്യാവശ്യം മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം മറച്ചുകൊണ്ട് അവർ കുളിക്കുക. അത്യാവശ്യത്തിന് തീർച്ചയായിട്ടും നമ്മൾ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ മാന്യമായ ഒരു മര്യാദയുടെ വസ്ത്രം തീർച്ചയായിട്ടും നമ്മൾ ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, സഹോദരന്മാരായാലും സഹോദരിമാരായാലും. അപ്പോൾ നമുക്കൊരുപാട് പ്രയാസങ്ങൾ, നീണ്ടു നിൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പിന്നിൽ പിശാചിൻ്റെ കളിയാണ്, പിശാചിൻ്റെ കളിയാണ്. ഒന്നാമത് തന്നെ പ്രിയപ്പെട്ടവരെ, നഗ്നമായി കുളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ പിടികൂടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ കൂടെ എപ്പോഴും പിശാജ് കൂടെ ഉണ്ടാവും. അതിൻ്റെ അടയാളമാണ് ഒരാൾക്ക് എപ്പോഴും കോട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നിസ്കരിക്കാൻ നിന്നാൽ ഭയങ്കരമായിട്ട് കോട്ടുവാ വരും. ഖുർആൻ ഓതാണെങ്കിൽ ഭയങ്കരമായിട്ട് കോട്ടുവാ വരിക. ദിക്ര് ചൊല്ലാണെങ്കിൽ കോട്ടുവാ വരിക. ദീനിനെക്കുറിച്ച് പഠിക്കുകയാണ് ഓതാണെങ്കിൽ കോട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഭയങ്കര ക്ഷീണം, ഓതാനോ ഒന്നും പറ്റുന്നില്ല. അത് തീർച്ചയായിട്ടും പിശാചിൻ്റെ സ്വാധീനം നമ്മിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. വലിയ പ്രയാസമാണ് അത്. ഇത്തരം കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുന്നൊരു പ്രശ്നമാണ്. രണ്ടാമത്തത് പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ട വിഷയമാണ് മെൻസസ് ക്ലിയർ ആവാതിരിക്കുക. മെൻസസ് ക്ലിയർ ആവാതിരിക്കുന്നതിൻ്റെ പിന്നിൽ പൈശാചികമായ വലിയ ശക്തമായ ഇടപെടലുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം മെൻസസ് പിരീഡിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ അവിടെ ഖുർആനോത്തില്ല, നിസ്കാരമില്ലാത്ത ഒരു സന്ദർഭമാണ്. ആ സന്ദർഭം കൂടുതൽ നിലനിൽക്കാൻ പിശാജ് ആഗ്രഹിക്കും. പിശാജിന് അതിന് വലിയ താല്പര്യം ഉണ്ടാകും, കൂടുതൽ ദിവസം നിസ്കരിക്കാതിരിക്കുക, കൂടുതൽ ഖുർആനുമായി ബന്ധപ്പെടാതിരിക്കുന്ന അവസ്ഥ. അത് അതിൽ പരമാവധി പിശാജിൻ്റെ സ്വാധീനം. ഇപ്പോൾ നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ മെൻസസ് പിരീഡ് എന്ന് പറയുന്നത്. അതിൽ പോലും പിശാജിൻ്റെ വലിയ സ്വാധീനം ഉണ്ടാകും, ഇടപെടലുണ്ടാകും, അത് മുഖേന പല പ്രയാസങ്ങളുണ്ടാകും. ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു 4 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൊണ്ടോ തീർന്നു പോകുന്ന അവസ്ഥ, ബാക്കി അവർ ശുദ്ധിയായി, ഇനി അവർക്ക് മെൻസസ്സില്ല, അവർ റാഹത്തായിട്ട് കുളിച്ച് നിസ്കരിക്കുന്നൊരവസ്ഥ, അവരുടെ പിരീഡിൻ്റെ സമയം കഴിഞ്ഞു, കൂടി വന്നാൽ ഒരു 6 ദിവസം, ഇതങ്ങനെയല്ല, അതിൻ്റെ മാക്സിമം ദിവസം വരെ 15 ദിവസം വരെ ഉണ്ടാകാം. അതെല്ലാം മെൻസസിൻ്റെ പിരീഡിൻ്റെ രക്തമാണ്, ഒക്കെയാണ്, അശുദ്ധിയാണ്. അപ്പോൾ അത്രയും ദിവസം നിസ്കാരമില്ലാതിരിക്കാൻ വേണ്ടി അതിനിടയിൽ പൈശാചികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രയാസങ്ങൾ നിലനിൽക്കാൻ പിശാജ് ആഗ്രഹിക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ മെൻസസ് പിരീഡ് ക്ലിയർ ആകാതിരിക്കുമ്പോൾ അവർക്ക് ഫിസിക്കലി പ്രയാസങ്ങൾ നേരിടും എന്ന് മാത്രമല്ല, അവർക്ക് മെൻ്റലി പല പ്രയാസങ്ങളും വരും. ഇപ്പോൾ മെൻസസ് പിരീഡ് ക്ലിയർ ആകാതിരിക്കുമ്പോൾ അവർക്ക് പ്രഗ്നൻസി നടക്കാത്ത അവസ്ഥ വരും. അത് ക്ലിയർ ആകുമ്പോഴാണല്ലോ കൃത്യമായിട്ട് ഈ ഗർഭധാരണ ഉണ്ടാകുന്നത്, അതിനെ തടയിടുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല പ്രയാസങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പൈശാചികമായ ചില സ്വാധീനങ്ങൾ കാരണമാകും. അതുകൊണ്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സഹോദരന്മാരും സഹോദരിമാരും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ ശ്രദ്ധിക്കണം, പൂർണ്ണ നഗ്നരായി കുളിക്കുക എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കണം. അത്യാവശ്യം
നമ്മുടെ പ്രധാനപ്പെട്ട ഔറത്തിൻ്റെ ഭാഗങ്ങളെങ്കിലും മറച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ കുളിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ. അതേപോലെ തന്നെ പൈശാചികമായ പ്രയാസം അല്ലെങ്കിൽ പൈശാചിക സ്വാധീനം നമുക്ക് ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പ്രത്യക്ഷ അടയാളം മൂന്നാമത്തെ അടയാളം, അത് കോമണായിട്ട് സഹോദരന്മാരിലും കാണും, മുൻകോപം ഉണ്ടാവുക, ഭയങ്കരമായ എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ് ചൂടാവുക, ഒരു അവധാനതയില്ല, ഒരു ചിന്തിക്കാൻ ഒരു കാര്യം കേട്ടാൽ പറഞ്ഞ് ചിന്തിക്കാനുള്ള അവസ്ഥയില്ല, പെട്ടെന്ന് ചൂടാകുന്ന അവസ്ഥ, മൂക്കത്ത് ശുണ്ടി എന്ന് പറയില്ലേ, തീർച്ചയായിട്ടും അത്തരക്കാരെ പിശാജ് സ്വാധീനിച്ചിട്ടുണ്ടാവും. ബിരിസ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിലെ കുട്ടികളുടെ കയ്യിലെ പന്തുപോലെയാണ്, കുട്ടികൾ പന്തിങ്ങനെ തട്ടിക്കളിക്കുമല്ലോ എന്ന് പറയും പോലെ മുൻകോപം ദേഷ്യമുള്ള ആളെ ഞങ്ങൾ തട്ടിക്കളിക്കുമെന്ന്, ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ അവരെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. പിശാചിൻ്റെ വലിയ സ്വാധീനം പ്രിയപ്പെട്ടവരെ അവർക്കുണ്ടാകുന്നതാണ്. നാലാമത്തത്, ശരീരത്തിന് പല ഭാഗത്തും പെയിനുണ്ടാവുക, വേദന ഉണ്ടാവുക, അകാരണമായി ക്ഷീണം, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ കാരണമല്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥ, ക്ഷീണം ഉണ്ടാവുക, പ്രത്യേകിച്ച് രാത്രി നിസ്കാരങ്ങൾ ഇശാ നിസ്കരിക്കാൻ ഭയങ്കരമായ ക്ഷീണവും പ്രയാസവും. അതേപോലെ തന്നെ സുബഹിൻ്റെ നേരത്ത് നമ്മൾ നിസ്കരിക്കാനും നിക്കറ് ചൊല്ലാനൊക്കെ വലിയ ആഗ്രഹത്തിൽ കരുതിയിട്ടുണ്ടാവും, പക്ഷേ ഭയങ്കരമായ ഉറക്കം, ഉറക്കം, നിസ്കാരത്തിൽ ഉറക്കം വരിക, മുസ്ഹഫ് തുറന്നാൽ ഉറക്കം വരിക, ദിക്ർ ചൊല്ലുമ്പോൾ, ക്ലാസ് കേൾക്കുമ്പോൾ, വാഴ്ത് കേൾക്കുമ്പോഴൊക്കെ വലിയ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഉറക്കം വന്നിട്ട് ആ അമലുകൾ നഷ്ടപ്പെട്ടു പോവുക. തീർച്ചയായിട്ടും പൈശാചികമായ സ്വാധീനം അവരിൽ ഉണ്ട് എന്നതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ്. പിന്നെ ശരീരത്തിന് പല ഭാഗത്തും ഇങ്ങനെ ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാവുക, ശരീരത്തിൻ്റെ മസിൽസിന് പെയിൻ ഉണ്ടാവുക, നമ്മൾ ഡോക്ടറെ സമീപിച്ചു കൺസൾട്ട് ചെയ്താൽ മരുന്ന് കഴിച്ചാലും മാറാത്ത, അതിങ്ങനെ വിട്ടുമാറാതെ ഇങ്ങനെ നിൽക്കുന്ന ക്ഷീണവും വേദനകളും പല ഭാഗത്തും. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന പെയിൻ വന്നാൽ നമ്മൾ പെയിൻ കില്ലർ കഴിച്ചിട്ട് നമ്മുടെ ലിവർ ഡാമേജ് ആക്കണം എന്നല്ല പറയുന്നത്, ഉടൻ തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദിക്കറാണ്. കാരണം പൈശാചികമായ പല പ്രയാസങ്ങളുമാകാം ഈ പെയിൻ, ഈ വേദനയുടെ പിന്നിൽ. പിശാജ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്തെ കൂടും, മസിൽസുകളിൽ അല്ലെങ്കിൽ ശരീരത്ത് പല പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും പൈശാചികമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വേദനകൾ പെട്ടെന്ന് മാറാനുള്ള പോംവഴി അവിടെ നിന്ന് പറഞ്ഞു, ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ബിസ്മില്ലാ, വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, എന്നിട്ട് മൂന്ന് വട്ടം ബിസ്മില്ലാ 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 എന്ന് പറയുക, എന്നിട്ട് ഈ ദുആ കൂടി, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശരി മാ അജിദു വഹാദിറൂ, ഈ ദുആ കൂടെ ഏഴു വട്ടം പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് ആ വേദന റിമൂവ് ആയി പോകുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പലപ്പോഴും ശരീരവേദനകൾ പ്രയാസങ്ങൾ അതിൻ്റെ പിന്നിൽ പൈശാചികമായ കളികൾ ഉണ്ടാകും, ഉണ്ടാകാം. ഈ പ്രയാസങ്ങളെല്ലാം പലപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്താകാം? പിശാചിൻ്റെ സാന്നിധ്യം, പിശാചിൻ്റെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യം. ആ സാന്നിധ്യം ഉണ്ടാകാൻ എന്ത് കാരണമാകും? നമ്മുടെ തന്നെ കുളിപ്പരയിലുള്ള ഈ നഗ്നമായി കുളിക്കുക എന്ന് പറയുന്ന ശീലം കാരണമാകും എന്നാണ് പറയുന്നത്. ഇനി പിശാചിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന അടയാളം അല്ലെങ്കിൽ പ്രയാസം, വലിയ പ്രശ്നമെന്ന് പറയുന്നത് കിടപ്പറയിലെ പ്രശ്നമാണ്. സ്വന്തം ഭർത്താവിനോട് താല്പര്യക്കുറവ് തോന്നാം, സ്വന്തം ഭാര്യയോട് ഇഷ്ടക്കേട് താല്പര്യക്കുറവ് തോന്നാം, അല്ലെങ്കിൽ കിടപ്പറയിൽ നമുക്ക് ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക. തീർച്ചയായിട്ടും ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് സുഹൃത്തുക്കൾ വലിയ വിഷമം പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് വേറെ രോഗമൊന്നുമില്ല, ഷുഗറോ പ്രയാസങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ കിടപ്പറയിൽ ഞങ്ങൾ വലിയ വേദനയിലാണ്, ദ്വാ ചെയ്യണമെന്ന് പറയുന്നു. അവരുടെ ഭാര്യമാരുമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പ്രത്യേക മുഹൂർത്തത്തിൽ അവർക്ക് കഴിവ് നശിച്ചു പോകാം, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകാം, പറ്റാതെ വരിക, കിടപ്പറയിൽ പല പ്രയാസങ്ങളും ലൈംഗികമായ പല പ്രയാസങ്ങളും നേരിടുക, അവിടെയെല്ലാം പിശാചിൻ്റെ വലിയ ശക്തമായ കളിയുണ്ടാവും. അതുകൊണ്ട് പൈശാചികമായ ഇത്തരം പ്രയാസങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ശൈലി നമ്മളൊന്ന് മാറ്റിപ്പിടിക്കുക. ഏത്? പൂർണ്ണ നഗ്നരായി കുളിക്കുക എന്ന് പറയുന്നത് ശരി, ആണായാലും പെണ്ണായാലും പൂർണ്ണമായിട്ട് മാറ്റാൻ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരു മാന്യമായ പിന്നെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ കുളിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കുക. അതോടൊപ്പം ടോയ്ലറ്റ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്കറുകൾ മസ്റ്റായിട്ട് ഉണ്ടാകണമെന്ന് പറയുക. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നാലും കൃത്യമായിട്ട് ചൊല്ലേണ്ട ദിക്കറുകൾ പ്രത്യേകിച്ച് പരിഗണിക്കണം എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ ഉറക്കം, അതുപോലെ കൊട്ടുവായുടെ പ്രയാസങ്ങൾ ഉണ്ടാവുക, അതേപോലെ തന്നെ മെൻസസ് പിരീഡുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാവുക, അതേപോലെ തന്നെ മുൻകോപം, വലിയ ദേഷ്യം ഉണ്ടാവുക, അതേപോലെ തന്നെ കിടപ്പറയിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിൽ പല പ്രയാസങ്ങളും നേരിടുക, ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം പൈശാചിൻ്റെ സ്വാധീനം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു 11 ആയത്തുൽ കുർസി നമ്മൾ ഈ പ്രയാസങ്ങൾ മാറുന്നവരെ
മറന്നുവരെ ചുരുങ്ങിയത് ഈ 21 ദിവസം നമ്മൾ രാവിലെ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ കലർത്തി ശുദ്ധമായ തേൻ കലർത്തിയിട്ട് ഒരു 11 ആയത്തുൽ കുർസി അതിലേക്ക് ഓതിയിട്ട് ഇസ്ഫിയ അല്ലാഹ് എന്ന് പറഞ്ഞു മന്ത്രിക്കുക രാവിലെ വെറും വയറ്റിൽ എന്നിട്ട് 21 ദിവസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് അൽഹംദുലില്ലാ കുടിക്കുക കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞിട്ട് ദ്വാരക്കുക അള്ളാഹുവെ പടച്ചവനെ ഈ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് പൈശാചികമായ എന്തെങ്കിലും പ്രയാസം സ്വാധീനം എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് മുഴുവൻ മാറ്റണേ എന്ന് പറഞ്ഞു ദ്വാരക്കുക തീർച്ചയായും വലിയ ഫലം ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷീണവും രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളെല്ലാം നമുക്ക് ഒഴിഞ്ഞു പോയതായി അൽഹംദുലില്ലാ തോന്നാൻ കാരണമാകും അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക അള്ളാഹു സുബ്ഹാനഹു തആല പൈശാചികമായ ഒരു ടച്ചിങ്ങും ഇല്ലാത്ത റാഹത്തുള്ള ജീവിതം അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ വആഖിറു കലാമി അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله تبشرنا بما فيها ألا يا داخل الجنة تبشرنا